ഇന്ത്യ വിരുദ്ധ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് കുപ്രസിദ്ധി നേടിയ മാധ്യമമാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ്. ഒടുവിൽ ഇവരും കാശ്മീരിന്റെ മാറുന്ന ചിത്രം തിരിച്ചറിയുകയാണ്. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായ ഹർഷവർദ്ധൻ ശൃംഖലയുടെ വിശദമായ ലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധ പത്രം എന്ന ദുഷ്പേര് മാറ്റാൻ ന്യൂയോർക്ക് ടൈംസ് ശ്രമം നടത്തിയത്. കാശ്മീർ വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര വേദിയിൽ നിന്നും ഇന്ത്യക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇതാണ് മനംമാറ്റത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാഴ്ചത്തെ അമേരിക്കൻ സന്ദർശനത്തിന് എത്തുന്ന അവസരത്തിലാണ് ലേഖനം എന്നതും ശ്രദ്ധേയമാണ്. മറുവശത്ത് പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികൾ നേരിടുന്ന തിരിച്ചടികളും ന്യൂയോർക്ക് ടൈംസിനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമാണ്. കുറുക്കിക്കൊള്ളുന്ന ലേഖനമാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച അംബാസഡർ ഹർഷവർദ്ധന്റേത്. കശ്മീരിന്റെ പ്രത്യേക പദവി വേണ്ടെന്ന് വെക്കാനെടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലം വിവരിക്കുന്ന ലേഖനത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉള്ളത്. ലോകമെമ്പാടും നടക്കുന്ന ഭീകരാക്രമങ്ങളുടെ വിരൽപ്പാടുകൾ ലഭിക്കുന്ന രാജ്യം പാകിസ്ഥാനാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലാണെന്നത് ഭീകരർക്ക് എത്രമാത്രം സ്വാധീനമാണ് അവിടെയുള്ളത് എന്ന് തെളിയിക്കുന്നുവെന്നും ഇന്ത്യൻ അംബാസഡർ എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇമ്രാൻഖാൻ കശ്മീർ പ്രശ്നം ഉപയോഗിക്കുന്നതെന്നും ഹർഷവർദ്ധൻ ആരോപിച്ചു. പാകിസ്ഥാനിൽ പണപ്പെരുപ്പം കഴിഞ്ഞ 5 വർഷത്തിലേക്കും ഏറ്റവും കൂടിയ തോതിലാണ്. ദേശീയ കടം പ്രതിശീർഷ വരുമാനത്തെക്കാൾ കൂടുതലാണ്. പരിഹാരത്തിനായി 22-ാം തവണയാണ് പാകിസ്ഥാൻ ലോകബാങ്കിന്റെ വാതിൽ മുട്ടുന്നത്. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് കാശ്മീർ വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഹർഷവർദ്ധൻ പരിഹസിച്ചു. 370-ാം വകുപ്പ് ഇല്ലാതായതോടെ ദേശീയ മുഖ്യധാരയിൽ അലിഞ്ഞു ചേർന്ന ജമ്മു കാശ്മീർ ഇനി പുരോഗമനത്തിന്റെ പാതയിലാണെന്ന് ലേഖനത്തിൽ പറയുന്നു. വൻ വികസന പദ്ധതികളാണ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്നത്. സാമ്പത്തിക വളർച്ച, വിദ്യാഭ്യാസം, തൊഴിലവസരം, അഴിമതി നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ കൊടുത്തുള്ള പദ്ധതികളാണ് നടപ്പാക്കുക. പ്രദേശത്ത് സാമൂഹിക സാമ്പത്തിക തുല്യത കൈവരിക്കാൻ ഈ നടപടികൾ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിനെ സ്വന്തം സ്വകാര്യ സ്വത്ത് പോലെ ചിലർ വെച്ച് അനുഭവിച്ചിരുന്നു. കാശ്മീർ തുറന്നുകൊടുക്കുന്നതോടെ കൂടുതൽ അവസരങ്ങളും സംസ്ഥാനത്തിന് ലഭിക്കുമെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ലേഖനത്തിന് വളരെ നല്ല പ്രതികരണമാണ് അമേരിക്കൻ പൗരന്മാരുൾപ്പെടെയുള്ള വായനക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിന്റെ നിലപാട് മാറ്റത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഈ ലേഖനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.